السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الحمد لله رب العالمين، والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين، ما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. سهودر رسول الله صلى الله عليه وسلم جيب چرترم سيرة النبوية ഒരു വിഷയത്തിൻ്റെ തുടർച്ചയെന്നോണം 40-ാമത്തെ ഒരു ഭാഗത്ത്. അപ്പോൾ നമ്മൾ ഹിജ്റയിലേക്കാണ് പ്രവേശിച്ചിട്ടുള്ളത്. ആദ്യമായിട്ട് ഹിജ്റ ചെയ്ത അബൂ സലമ ഉമ്മു സലമ റളിയല്ലാഹു അൻഹുമ അവരുടെ ആ ഒരു ചരിത്രമായിരുന്നു കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ വിശദമായിട്ട് സൂചിപ്പിച്ചത്. അവർ യാത്ര പുറപ്പെട്ട സന്ദർഭത്തിൽ അത് പരസ്യമായി അവരെ തടഞ്ഞു വെച്ച് പിന്നീട് അവർക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള ആ ത്യാഗത്തിൻ്റെ ചരിത്രം കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ സൂചിപ്പിച്ചു. പിന്നീട് മുന്നോട്ടുള്ള ഹിജ്റയുടെ ചരിത്രത്തിൽ ഏറ്റവും മനോഹരമായിട്ടൊരു അധ്യായം കാണാൻ സാധിക്കുന്നത് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഹിജ്റയുമായിട്ട് ബന്ധപ്പെട്ട ഉദ്ധരണികളാണ്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഹിജ്റയെ സംബന്ധിച്ച് രണ്ട് ഉദ്ധരണികൾ കാണാൻ സാധിക്കും. ഒന്ന്, പലതവണയായിട്ട് നമ്മൾ കേട്ടിട്ടുള്ള ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം ചെയ്യുന്നതായിട്ടുള്ള ഒരു ഉദ്ധരണി. അലി റളിയല്ലാഹു അൻഹു പറയാണ്, മാ അലിംതു അന്ന അഹദൻ മിനൽ മുഹാജിരീൻ ഹാജറ ഇല്ലാ മുഖ്തഫിയൻ ഇല്ലാ ഉമർ ബിനുൽ ഖത്താബ്. അലി റളിയല്ലാഹു അൻഹു പറയാണ്, അതായത് ഹിജ്റ നിർവഹിച്ച ആളുകളെല്ലാം അത് രഹസ്യമായിട്ടായിരുന്നു, പക്ഷേ പരസ്യമായിട്ട് ഹിജ്റ നിർവഹിച്ച ഏക വ്യക്തി അത് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു മാത്രമാണ്. ഉമർ റളിയല്ലാഹു അൻഹു തൻ്റെ ആ ഊരിപ്പിടിച്ച വാളും അമ്പും വില്ലെല്ലാം തോളിൽ തൂക്കിയതിന് ശേഷം ഉമർ റളിയല്ലാഹു അൻഹു സധൈര്യം കഅബാലയത്തിൻ്റെ സമീപത്തേക്ക് നടന്നു വരാൻ, കഅബാലയത്തിൻ്റെ സമീപത്തെത്തി 7 തവണ തവാഫ് നിർവഹിച്ചതിന് ശേഷം 2 റക്അത്ത് നമസ്കരിച്ച് പിന്നീട് അവിടെ ഇരിക്കുന്ന ഖുറൈശികളെ മുഴുവൻ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു വെല്ലുവിളിക്കുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആ ഉമർ ഇതാ ഹിജ്റയ്ക്ക് വേണ്ടി ഒരുങ്ങുകയാണ്, ആർക്കെങ്കിലും തടയണമെങ്കിൽ തടയാം, ഏതെങ്കിലും ഒരാൾ അദ്ദേഹത്തിൻ്റെ പിതാവിന് സന്താനത്തെ നഷ്ടപ്പെടുത്താൻ അല്ലെങ്കിൽ അവരുടെ മക്കളെ അനാഥകളാക്കാനോ ഭാര്യയെ വിധവയാക്കാനോ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ ഈ താഴ്വരക്കപ്പുറം വെച്ച് അവർ ഉമറിനെ തടയട്ടെ. ഈ രൂപത്തിലുള്ള പരസ്യമായിട്ടുള്ളൊരു വെല്ലുവിളി മുടക്കിക്കൊണ്ടാണ് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഹിജ്റയ്ക്ക് വേണ്ടി പുറപ്പെട്ടത്. ഈ രൂപത്തിലുള്ള ഒരു ഉദ്ധരണി കാണാൻ സാധിക്കും. പക്ഷേ പ്രത്യേകമായിട്ട് അടിവരയിട്ട് മനസ്സിലാക്കേണ്ടത് ഈ ഉദ്ധരണിയുടെ ഇസ്നാദ് വളരെ ലൈഫാണ്. ഒറ്റപ്പെട്ട ചില ചരിത്ര ഗ്രന്ഥങ്ങൾ മാത്രമാണ് ഈ ഉദ്ധരണി കാണുക. ഇബ്നു അസീർ അദ്ദേഹത്തിൻ്റെ ഉസ്തുൽ ഖാബ ഫി മഅരിഫത്തി സുഹാബ, അതേപോലെ തന്നെ ഇബ്നു അസാക്കിർ, ഇതേ രൂപത്തിലുള്ള ഒറ്റപ്പെട്ട ചില ചരിത്ര ഗ്രന്ഥങ്ങളാണ് ഈ ഉദ്ധരണി കടന്നു വരുന്നത്. ഇസ്നാദ് ലൈഫാണ്. അതുകൊണ്ട് തന്നെ പ്രഗത്ഭരായിട്ടുള്ള നിരവധി ചരിത്രകാരന്മാർ ഈ ഒരു ഉദ്ധരണിയെ ചോദ്യം ചെയ്തതായിട്ട് കാണാൻ സാധിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ, മൊത്തത്തിൽ രഹസ്യ സ്വഭാവത്തോടുകൂടെ ഹിജ്റ നിർവഹിക്കാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നിർദ്ദേശിച്ചിട്ടുള്ളത്. അതൊരല്പം പരസ്യമായതോടുകൂടെ അബൂ സലമ ഉമ്മു സലമ റളിയല്ലാഹു അൻഹും അവരുടെ കാര്യത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് നമ്മൾ കണ്ടു. അതുമാത്രമല്ല, മുന്നോട്ട് നമ്മൾ നോക്കുന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോലും അതീവ രഹസ്യ സ്വഭാവത്തോട് ഹിജ്റ നിർവഹിക്കുന്നതാണ് മുന്നോട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷേ ചില പണ്ഡിതന്മാർ ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് മാത്രം പ്രത്യേകമായിട്ട് ഇത് പരസ്യപ്പെടുത്താൻ റസൂലുള്ളാഹി അനുമതി നൽകിയതായിരിക്കണം എന്ന് ചില ആളുകൾ അഭിപ്രായപ്പെടുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഹിജ്റയെ സംബന്ധിച്ച് തൻ്റെ ഹിജ്റയെ സംബന്ധിച്ച് കൃത്യമായിട്ടൊരു സൂചന ആ വെല്ലുവിളിയിലൂടെ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു വെളിവാക്കുന്നില്ല. അത് ഒന്ന്. രണ്ടാമതായിട്ട്, മക്കയിൽ പീഡിതരായിട്ടുള്ള, അതായത് ഖുറൈശികൾ തടഞ്ഞു വെച്ച നിരവധി ആളുകളുണ്ട്. അത്തരം ആളുകൾക്കെല്ലാം ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ആ വെല്ലുവിളി ഒരു ആത്മധൈര്യം നൽകാൻ ഉപകരിക്കും എന്നുള്ള കാരണത്താൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് പ്രത്യേകമായിട്ട് അനുമതി നൽകിയതായിരിക്കണം. അല്ലാഹു അലം. ചില ആളുകൾ ആ രൂപത്തിൽ അതിനെ ന്യായീകരിക്കുന്നുണ്ട്. പക്ഷേ പ്രത്യേകം മനസ്സിലാക്കുക, ആ ഉദ്ധരണിയുടെ ഇസ്നാദ് ലൈഫാണ്. പക്ഷേ അതേ സന്ദർഭത്തിൽ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഹിജ്റയുമായിട്ട് ബന്ധപ്പെട്ട് ഹസനായിട്ടുള്ള, അതായത് സ്വഹയായിട്ടുള്ള ഇസ്നാദോടുകൂടെ കടന്നു വരുന്ന മറ്റൊരു ഉദ്ധരണി സീറത്ത് ഇബ്നു ഹിഷാമിൽ വായിക്കാൻ സാധിക്കും. അതാണ് നമ്മൾ പ്രത്യേകമായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ആ ഉദ്ധരണി എന്താണെന്ന് വെച്ചാൽ, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഹിജ്റ നിർവഹിച്ചത് പരസ്യമായിട്ടായിരുന്നില്ല, മറിച്ച് രഹസ്യമായിട്ടാണ് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഹിജ്റയ്ക്ക് വേണ്ടി തയ്യാറെടുത്തത്. ഒറ്റയ്ക്കല്ല, ഉമർ റളിയല്ലാഹു അൻഹു കൂടെ മറ്റ് രണ്ടാളുകളെയും ഉൾപ്പെടുത്തിയിരുന്നു. ആ രണ്ടാളുകൾ ആരാണെന്ന് വെച്ചാൽ, ഒന്നാമത്തെ വ്യക്തി അയ്യാഷ് ഇബ്നു അബി റബീഅ റളിയല്ലാഹു അൻഹു, അതേപോലെ തന്നെ മൂന്നാമനായിട്ട് ഹിഷാം ഇബ്നു അൽ ആസ് റളിയല്ലാഹു അൻഹു. ഹിഷാം ഇബ്നു അൽ ആസ് പ്രത്യേകം മനസ്സിലാക്കുക, അദ്ദേഹം അംറു ബിൻ ആസിന്റെ സഹോദരനാണ്. അംറു ബിൻ ആസ് ഈ ഒരു സന്ദർഭത്തിൽ അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല. പിന്നീട് അദ്ദേഹം അംറു ബിൻ ആസ് റളിയല്ലാഹു അൻഹു പിന്നീട് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നുണ്ട്. അവരുടെ പിതാവായിരുന്നു ആസ് ബിൻ വായിൽ, അദ്ദേഹം പ്രസിദ്ധനായിട്ടുള്ള ഖുറൈശിയിൽ നേതാവ് കൂടെയാണ്. ഇപ്പോൾ ഈ മൂന്നാളുകളാണ് ഹിജ്റയ്ക്ക് വേണ്ടി പദ്ധതി ഒരുക്കിയത്. ഉമർ ഖത്താബ്, അതേപോലെ തന്നെ അയ്യാഷ് ബിൻ അബി റബീഅ, ഹിഷാം ബിൻ അൽ ആസ് റളിയല്ലാഹു അൻഹും അജ്മഈൻ. ഈ മൂന്നാളുകൾ
അവരൊരുക്കിയ പദ്ധതി എന്താന്ന് വെച്ചാൽ, ഒരു പ്രത്യേക ദിവസം അവര് പ്രഭാതത്തിൽ, അതായത് ഒരു രാവിലെ 5 മണി 4 മണി സമയത്ത് മക്കയിൽ നിന്നും ഒരു 10 നാഴിക അകലെയുള്ള തനാലുബ് എന്നറിയപ്പെടുന്ന ഒരു സ്ഥലത്ത് ഒരു പ്രത്യേക സമയത്ത് അവരെത്തണം. ആ സമയത്ത് അവർ പ്രത്യേകമായിട്ട് അവർ പദ്ധതിയിൽ പറഞ്ഞൊരു മറ്റൊരു കാര്യം, ആ സമയത്ത് ആരാണോ എത്തുന്നത് അവർ പുറപ്പെടും, ഒരിക്കലും മറ്റൊരാളെ കാത്തു നിൽക്കില്ല എന്നുള്ള. അതായത് രണ്ടാളുകൾ മാത്രമാണ് എത്തിയതെങ്കിൽ, മൂന്നാമത്തെ ആൾ വന്നിട്ടില്ലെങ്കിൽ ആ മൂന്നാമനെ പിടിക്കപ്പെട്ടതായിട്ട് കണക്കാക്കിയിട്ട് ആ രണ്ടാളുകൾ പുറപ്പെടും, ഒരിക്കലും മറ്റൊരാളെ കാത്തു നിൽക്കില്ല. അതായിരുന്നു അവരുടെ പദ്ധതി. ആ പറയപ്പെട്ട ദിവസം ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രഭാതത്തിൽ തന്നെ ആ പറയപ്പെട്ട സ്പോട്ടിൽ ആദ്യം ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു എത്തി. ഉടനെ തന്നെ അയ്യാഷ് ബിൻ അബീ റബിയ റളിയല്ലാഹു അൻഹു അദ്ദേഹവും എത്തി. പക്ഷേ ദൗർഭാഗ്യവശാൽ ആ പദ്ധതിയിലുണ്ടായിരുന്ന മൂന്നാമൻ ഹിഷാം ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം അവിടെ എത്തിയില്ല. അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചതെന്ന് ഇൻഷാ അള്ളാഹ് പിന്നീട് ഞാൻ പറയും, പ്രത്യേകമായിട്ട് ഓർത്തു വെക്കുക. പക്ഷേ അവർ പറയപ്പെട്ടത് പ്രകാരം അവർ അദ്ദേഹത്തെ കാത്തു നിൽക്കാതെ ഈ രണ്ടാളുകൾ, അതായത് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹും അയ്യാഷ് ബിൻ അബീ റബി, ഈ രണ്ടാളുകളും അതിശീഘ്രം അവർ യത്രിബിലേക്ക് അവർ കുതിക്കുകയാണ്. അവൻ ദിവസങ്ങൾ യാത്രയെടുത്ത് ഈ രണ്ടാളുകളും യത്രിബിന് സമീപമുണ്ടായിരുന്ന ആ ഖുബ എന്നറിയപ്പെടുന്ന ആ ഗ്രാമത്തിലെത്തി. അങ്ങനെ ഈ രണ്ടാളുകൾ എത്തിയ വിവരം, അതായത് രണ്ടാളുകളും മക്കയിൽ നിന്നും അവർ ഹിജറ പോയ വിവരം ഉടനെ തന്നെ മക്കയിൽ ഖുറൈശികളുടെ ചെവിയിലെത്തി. ആ ചെവി അവർ അത് അറിഞ്ഞ ഉടനെ തന്നെ ഈ അയ്യാഷ് ബിൻ അബീ റബിയെ അന്വേഷിച്ചുകൊണ്ട് ഉടനെ തന്നെ മക്കയിൽ നിന്നും അബൂജഹലും അതേപോലെ തന്നെ അയ്യാഷ് ബിൻ അബീ റബിയയുടെ സഹോദരനായിരുന്ന ഹാരിസും ഈ രണ്ടാളുകളും ഉടനെ തന്നെ അവരുടെ പിന്നാലെ തന്നെ അവരും യത്രിബിലേക്ക് യാത്രയാവുകയാണ്. അപ്പൊ അബൂജഹലും ഹാരിസും ഈ രണ്ടാളുകൾ തന്നെ ഇറങ്ങി പുറപ്പെടാനുള്ള കാരണം, ഹാരിസ് അയ്യാഷ് ബിൻ അബീ റബിയയുടെ സഹോദരനാണ്, അബൂജഹലും അവരുടെ അടുത്ത ബന്ധുവാണ്. എങ്ങനെയെന്ന് വെച്ചാൽ ഈ മൂന്നാളുകളുടെയും മാതാവ് ഒരാളാണ്, പിതാവ് മാത്രമാണ് വ്യത്യാസമുള്ളത്, ജാഹിലിയ കാലാണ്. ആ രൂപത്തിൽ അബൂജഹലും ഹാരിസും അയ്യാഷ് ബിൻ അബീ റബിയയും അന്വേഷിച്ച് അവർ മക്കയിൽ നിന്നും യത്രിബിലേക്ക് യാത്രയാകുന്നു. ദിവസങ്ങൾ യാത്ര ചെയ്ത് അവർ യത്രിബിന്റെ സമീപത്തുള്ള ഖുബ ഗ്രാമത്തിലെത്തി. അവിടെ എത്തിയതിന് ശേഷം അവർ അയ്യാഷ് ബിൻ അബീ റബിയ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ അന്വേഷിച്ച് അവർ കണ്ടെത്തി. അതിനുശേഷം അബൂജഹൽ അയ്യാഷിനോട് പറഞ്ഞു, അയ്യാഷ് എന്ത് പണിയാ നീ കാണിച്ചത്? നീ എന്ത് പണിയാ കാണിച്ചത്? നീ പോകുന്നതിന് ശേഷം നമ്മുടെ ഉമ്മ ഒരു ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല. അന്നപാനീയങ്ങളെല്ലാം ഉപേക്ഷിച്ച് അവർ പട്ടിണിയിലാണ്. ഉമ്മ ഇനി നിന്നെ കണ്ടതിന് ശേഷം വല്ലത് കഴിക്കുക എന്ന് പറഞ്ഞ് ഉമ്മ ആ മക്കയുടെ പൊരി വെയിലിൽ ആ വെയിലും കൊണ്ട് അവിടെ നിൽക്കുകയാണ്. വീട്ടിൽ പോലും കയറിയിട്ടില്ല. ദിവസങ്ങളായി അവർ തലമുടി പോലും ചീകിയിട്ടില്ല. അതല്ല, ഇനി നിന്നെ കണ്ടതിന് ശേഷം മാത്രമേ ചെയ്യുമെന്ന് പറഞ്ഞ ശബദത്തിലാണ് നമ്മുടെ ഉമ്മ നിൽക്കുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നീ ഞങ്ങളുടെ കൂടെ മക്കയിലേക്ക് തിരിച്ചു വരണമെന്ന് അബൂജഹൽ ലഅനഹുള്ള അയ്യാഷ് ബിൻ അബീ റബിയോട് പറയാണ്. അത് കേട്ട ഉടനെ തന്നെ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു നമുക്കറിയാം അതിബുദ്ധിശാലിയാണ്. അത് മാത്രമല്ല, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ദീർഘവീക്ഷണത്തെ സംബന്ധിച്ചെല്ലാം നമുക്ക് നന്നായി അറിയാവുന്നതാണ്. ഉമർ റളിയല്ലാഹു അൻഹു കേട്ട ഉടനെ തന്നെ അയ്യാഷിനോട് പറഞ്ഞു, ഓ അയ്യാഷ്, അത് നിന്നെ കൊടുക്കാനുള്ള തന്ത്രമാണ്. ഒരിക്കലും അവർ പറയുന്നത് കേട്ട് നീ പോകരുത്. നീ പോകുകയാണെങ്കിൽ അവർ നിന്നെ പിടിക്കും. അത് മാത്രമല്ല, നമ്മുടെ ആ വിശ്വാസത്തിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ മതത്തിൽ നിന്ന് അവർ നിന്നെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കും. അവരുമ്മയുടെ ആ കാര്യമായിട്ട് പറയുന്ന മുഴുവൻ കളവാണ്, അത് നീ വിശ്വസിക്കേണ്ട. കാരണം ഇനി അവർ പറയുന്നത് സത്യമാണെങ്കിൽ തന്നെ ഉമ്മാക്ക് വിശന്ന് കഴിഞ്ഞാൽ ഉമ്മ ഭക്ഷിച്ചോളും അല്ലെങ്കിൽ കുടിച്ചോളും. അതേപോലെ മക്കയിലുള്ള ആ ചൂട് ഒന്നുകൂടെ കൂടുമ്പോൾ ഉമ്മ തന്നെ തണലത്തേക്ക് കയറുന്നോളും, തലയിൽ പേന് വരുമ്പോൾ തന്നാൽ ഉമ്മ തന്നെ ചീർപ്പെടുത്ത് മാറുന്നോളും. അതുകൊണ്ട് അവരുടെ ആ വാക്കും കേട്ട് അവരുടെ ചതിയിൽ നീ വീടില്ല എന്ന് പറഞ്ഞു ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അയ്യാഷ് ബിൻ അബീ റബിയ ഉമർ റളിയല്ലാഹു അൻഹു പിന്തിരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷേ അയ്യാഷ് ബിൻ അബീ റബിയ അദ്ദേഹത്തിന് പോയേ തീരെ. അദ്ദേഹം അങ്ങേയറ്റം, ഞാൻ നേരത്തെ പറഞ്ഞു, അദ്ദേഹം ഉമ്മയെ അങ്ങേയറ്റം സ്നേഹിച്ചിരുന്നു. അപ്പോൾ ഉമ്മയോടുള്ള അതിയായിട്ടുള്ള സ്നേഹം കാരണം അയ്യാഷ് ബിൻ അബീ റബിയ അദ്ദേഹം വീണ്ടും പോകാൻ വേണ്ടി താല്പര്യം കാണിക്കാൻ അദ്ദേഹം പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹുവിനോട് അയ്യാഷ് പറഞ്ഞു, ഞാനൊന്ന് പോയി നോക്കട്ടെ. ഇനി അവർ പറയുന്ന എങ്ങാനും സത്യമാണെങ്കിൽ എനിക്ക് ഉമ്മയൊന്ന് ആശ്വസിപ്പിക്കുക. അത് മാത്രമല്ല, ഞാൻ നേരത്തെ തിരക്കിട്ട് പോകുന്ന സമയത്ത് എൻ്റെ സമ്പത്ത്, എൻ്റെ സ്വത്ത് മുഴുവൻ അവിടെ ഉപേക്ഷിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ തിരിച്ചു വരുമ്പോൾ എനിക്ക് കുറച്ച് സ്വത്തെങ്കിൽ എൻ്റെ കയ്യിലെടുക്കാമല്ലോ. ഞാൻ അതായത് നമ്മളെ ഈ ഒരു കാലഘട്ടത്തെ പോലെ അക്കാലഘട്ടത്ത് ബാങ്ക് ട്രാൻസ്ഫർ സൗകര്യമൊന്നുമില്ല. അപ്പം ഞാൻ പോവുകയാണെങ്കിൽ എനിക്ക് ഉമ്മയൊന്ന് കാണാം, അതേപോലെ തന്നെ ഒരല്പെങ്കിലും സമ്പത്തും എനിക്ക് എടുത്ത് തിരിച്ചു വരാമല്ലോ എന്ന് അയ്യാഷ് ബിൻ അബീ റബിയ റളിയല്ലാഹു അൻഹു ഉമർ ഖത്താബ് റളിയല്ലാഹുവിനോട് പറയാം. ആ സന്ദർഭത്തിൽ വീണ്ടും ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഓ അയ്യാഷ്, നീ ഈ സമ്പത്തിന് വേണ്ടിയിട്ടാണ് നീ പോകുന്നതെങ്കിൽ, ഉമ്മയുടെ കാര്യം മുഴുവൻ കളവാണ്, സമ്പത്തിന് വേണ്ടിയിട്ടാണ് നീ പോകുന്നതെങ്കിൽ നിനക്കറിയോ ഖുറൈശികളിലെ ഏറ്റവും വലിയ ധനികന്മാരിൽ ഒരാളാണ് ഞാൻ. അപ്പം അതുകൊണ്ട് തന്നെ
എന്റെ സമ്പത്തിന്റെ പകുതി സ്വത്ത് ഞാൻ നിനക്ക് തരാം, എന്നാലും നീ അവരുടെ കൂടെ പോകരുതെന്ന് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്. ചിന്തിച്ചു നോക്കുക, അതായത് ഉമർ റളിയല്ലാഹു അൻഹു അയ്യാശിനോട് കാണിക്കുന്ന സ്നേഹം, അത് സ്വന്തം മുന്നിലുള്ള രക്തബന്ധുക്കളെക്കാൾ വലിയ സ്നേഹമാണ് ഉമർ ഖത്താബ് റളിയല്ലാഹുവിന് കാണിക്കുന്നത്. ഇസ്ലാമിന്റെ ആ മനോഹരമായിട്ടുള്ള ഉഹുവത്തിന്റെ മനോഹരമായിട്ടുള്ള ചിത്രമാണ് അവിടെ എല്ലാം നമ്മൾ കാണുന്നത്. ആ രൂപത്തിൽ ഉമർ ഖത്താബ് റളിയല്ലാഹുവിന് ഉപദേശിച്ചു നോക്കിയെങ്കിലും അയ്യാശ് ബിൻ അബി റബിയ റളിയല്ലാഹുവിന് അദ്ദേഹത്തിന് അവിടെ നിൽക്കാനുള്ള മനസ്സ് വരുന്നില്ല. അദ്ദേഹം വീണ്ടും ഉമർ റളിയല്ലാഹുവിനോട് പറഞ്ഞു, ഞാൻ പോവാണ്, എന്ത് വന്നാലും ഞാനൊന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് ഉമർ ഖത്താബ് അദ്ദേഹം ഇറങ്ങി പുറപ്പെടാനിരുന്ന സന്ദർഭത്തിൽ ഉമർ ഖത്താബ് റളിയല്ലാഹുവിൻ, അതായത് ഒരു നിലക്കും പിന്മാറാൻ ഭാവമില്ലെന്ന് മനസ്സിലാക്കിയ സന്ദർഭത്തിൽ ഉമർ റളിയല്ലാഹുവിന്, നമ്മളാണെങ്കിൽ നമ്മളെന്താ പറയാ, എന്നാ നീ പോയി അനുഭവിക്ക്, ഞാൻ എത്ര പറഞ്ഞിട്ട് നീ കേൾക്കുന്നില്ല, ആ രൂപത്തിലായിരിക്കും നമ്മൾ പ്രതികരിക്കുക. പക്ഷേ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ സന്ദർഭത്തിൽ അവസാനമായിട്ട് പറഞ്ഞു, ഇനി ഞാൻ പറഞ്ഞതെല്ലാം പറഞ്ഞു, ഇനി നിനക്ക് പോയേ തീരുമെന്നുണ്ടെങ്കിൽ അവസാനമായിട്ട് ഞാൻ പറയുകയാണ്, അങ്ങനെയാണെങ്കിൽ ഫഹുദ് നാഖത്ത് ഹാദി, നീ എൻ്റെ ഈ ഒട്ടകത്ത് എടുക്കുക, നിന്റെ ഒട്ടകപ്പുറത്ത് നീ പോകണ്ട, എൻ്റെ ഒട്ടകം എടുത്തിട്ട് നീ അവരുടെ കൂടെ പോവുക. കാരണം എൻ്റെ ഒട്ടകം എന്നുള്ളത് നല്ല തഴക്കമുള്ള നല്ല മിടുക്കനായിട്ടുള്ള ഒട്ടകമാണ്, അതിവേഗത്തിൽ അത് സഞ്ചരിക്കും. എനിക്ക് അവസാനമായിട്ട് നിന്നോട് പറയാനുള്ളത്, ഒരിക്കലും, അതായത് അവരാവശ്യപ്പെട്ടാൽ ഒരിക്കലും നീ ഒട്ടകപ്പുറത്ത് നിന്ന് നീ ഇറങ്ങരുത്. ഇനി പോകുന്ന വഴിയിൽ എന്തെങ്കിലും സംശയത്തിന് നിനക്ക് എന്തെങ്കിലും അവരിൽ നിന്നും വല്ല സംശയം നിനക്ക് ഉണ്ടാവുകയാണെങ്കിൽ ഉടനെ തന്നെ നീ കുബയിലേക്ക് മടങ്ങി വരിക, അതിവേഗത്തിൽ നീ മടങ്ങി വരിക. ഒരു കാരണവശാലും വടിയിൽ നിന്നും അവരൊട്ടകപ്പുറത്ത് നിന്ന് ഇറങ്ങാൻ പറഞ്ഞാൽ നീ അത് കേൾക്കരുതെന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രത്യേകമായിട്ട് അയ്യാശ് ബിൻ അബി റബിയെ ഉമർ റളിയല്ലാഹു അൻഹു അവസാനമായിട്ട് ഉപദേശിക്കുകയും ചെയ്തു എന്നുള്ള. അപ്പം ആ ഉപദേശമെല്ലാം കേട്ട് അയ്യാശ് ബിൻ അബി റബി അദ്ദേഹം അബൂജഹലിൻ്റെയും അതേ സഹോദരൻ ഹാരിസിൻ്റെയും കൂടെ മക്കയിലേക്ക് യാത്രയാവുകയാണ്. ആ യാത്ര ഒരല്പദൂരം പിന്നിട്ട സന്ദർഭത്തിൽ, ആ കുബാദേശമെല്ലാം കഴിഞ്ഞ് ഒരല്പദൂരം അവർ പിന്നിട്ട സന്ദർഭത്തിൽ, അപ്പം അത്രയും ദൂരം ആ ഒരു പോയിന്റ് വരെ അബൂജഹല് തമാശയും മറ്റെല്ലാം പറഞ്ഞ് വളരെ നിഷ്കളങ്കമായിട്ട് ഇടപഴകി അയ്യാശ് ബിൻ അബി റബിയെ വിശ്വസിപ്പിക്കുന്ന രൂപത്തിലായിരിക്കും ഈ രണ്ടാളുകൾ പെരുമാറിയിട്ടുണ്ടാകും, ഉറപ്പാണ്. അങ്ങനെ യാത്ര ഒരല്പം വഴിമധ്യ എത്തിയ സന്ദർഭത്തിൽ അബൂജഹൽ അനൗള്ള അയ്യാശ് ബിൻ അബി റബിയോട് പറഞ്ഞു, ഓ അയ്യാശ്, എന്താണെന്നറിയില്ല, എൻ്റെ ഒട്ടകം വളരെ സാവധാനമാണ് സഞ്ചരിക്കുന്നത്, ഈ രൂപത്തിലൊന്നും ആയിരുന്നില്ല, എന്തോ ഒരു കുഴപ്പമുണ്ട്. പക്ഷേ നിന്റെ ഒട്ടകം നല്ല ഉഷാറാണല്ലോ, നിന്റെ ഒട്ടകം അതിവേഗത്തിലാണല്ലോ സഞ്ചരിക്കുന്നത്, അതുകൊണ്ട് എൻ്റെ സഹോദരപുത്ര നിനക്ക് വിരോധമല്ലെങ്കിൽ ഒരല്പസമയം നിന്റെ ഒട്ടകപ്പുറത്ത് സഞ്ചരിക്കാൻ എനിക്ക് നീ അനുമതി നൽകുമോ, അബൂജഹൽ അയ്യാശ് ബിൻ അബി റബിയോട് ചോദിക്കുകയാണ്. ഇപ്പം ഇത്രയും നേരം ഈ രൂപത്തിലെല്ലാം പെരുമാറി അവരെ അയ്യാശ് ബിൻ അബി റബി അപ്പടി വിശ്വസിക്കുകയാണ്. അത് നിഷ്കളങ്കമായിട്ടുള്ള ഒരു ചോദ്യമായിട്ട് അദ്ദേഹം തെറ്റിദ്ധരിക്കുകയാണ്. അതേപോലെ തന്നെ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു നൽകിയ ഉപദേശമെല്ലാം ആ ഒരു സന്ദർഭത്തിൽ അയ്യാശ് ബിൻ അബി റബി അദ്ദേഹം മറന്നുപോവാൻ, അങ്ങനെ ആ വഴിമധ്യേ ഒട്ടകത്തെ കൈമാറാൻ വേണ്ടി അദ്ദേഹം തൻ്റെ ഒട്ടകത്തെ നിലത്തിരുത്തുകയാണ്. നിലത്തിരുത്തിയ ഉടനെ തന്നെ ഒട്ടകത്തെ കൈമാറാൻ എന്നുള്ള ഭാവേനെ ഈ ഹാരിസും അദ്ദേഹവും ഒട്ടകത്തെ താഴ്ത്തി അയ്യാശ് ബിൻ അബി റബി അദ്ദേഹം തൻ്റെ ഒട്ടകപ്പുറത്തുനിന്നും ഇറങ്ങേണ്ട താമസം ഈ രണ്ടാളുകളും ഉടനെ തന്നെ അയ്യാശ് ബിൻ അബി റബിയുടെ മേലേക്ക് ചാടി വീണ് അദ്ദേഹത്തെ അവർ പിടിച്ച് ബന്ദിയാക്കി. അതായത് കയ്യും കാലെല്ലാം അവർ കൂട്ടിക്കെട്ടി പിന്നീട് മക്കയിലെത്തുന്നത് വരെ അദ്ദേഹത്തെ ദ്രോഹിച്ചുകൊണ്ടാണ് അവർ മക്കയിലേക്ക് കൊണ്ടുപോയത്. ചിന്തിച്ചോക്ക്, അതായത് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ആ ദീർഘവീക്ഷണം, ഉമർ റളിയല്ലാഹു അൻഹു എന്താണോ അവരുടെ കാര്യത്തിൽ ഭയപ്പെട്ടത് അക്ഷരാർത്ഥത്തിൽ അത് തന്നെയാണ് സംഭവിച്ചത്. അങ്ങനെ മക്കയിലെത്തിയതിനു ശേഷം മക്കയിൽ മറ്റുള്ള ആളുകൾക്ക്, അതായത് ഹിജറ പോകാനിരിക്കുന്ന മുഴുവൻ ആളുകൾക്കൊരു പാഠമായിട്ട് അവർ അയ്യാശ് ബിൻ അബി റബി അവർ അവതരിപ്പിച്ചു എന്നുള്ള, അവർ മുഴുവൻ മക്കാരെ വിളിച്ചുകൊണ്ട് മക്കാരെ, നിങ്ങളുടെ കുടുംബത്തിലുള്ള ഏതെങ്കിലും ബുദ്ധികൾ ഇതേ രൂപത്തിൽ ഇറങ്ങി പുറപ്പെടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഇതായിരിക്കും അവർക്ക് അനുഭവം എന്നുള്ളത് അത് മക്കാരെ മുഴുവൻ അവർ ധരിപ്പിച്ചു. ചിന്തിച്ചു നോക്കുക, അതായത് ഈ ഒരു സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മക്കയിൽ തന്നെ ഉണ്ട്, റസൂലുള്ളാഹിന്റെ ഹിജറ സംഭവിച്ചിട്ടില്ല. ഈ രൂപത്തിൽ അവർ അയ്യാശ് ബിൻ അബി റബി അവർ കയ്യും കാലെല്ലാം ബന്ധിച്ച് ഒരു ഇരുമ്പ് ചങ്ങലയിൽ അദ്ദേഹത്തെ ബന്ധിച്ച് അവരൊരു തുറങ്കലടക്കാണ്, ഒരു കാരാഗ്രഹത്തിലേക്ക് അവർ കൊണ്ടുപോവാണ്. അപ്പം ആ ഒരു തുറങ്കലിൽ അയ്യാശ് ബിൻ അബി റബിയെ പ്രവേശിച്ച സന്ദർഭത്തിൽ അവിടെ മറ്റൊരാൾ അദ്ദേഹം കണ്ടു. ആരാണെന്ന് വെച്ചാൽ തുടക്കത്തിൽ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, ആ യാത്രയിൽ മൂന്നാമനായിട്ട് അവരോടുകൂടെ വരാനിരുന്ന ഹിഷാം ഇബ്നുൽ ആസിനെ അതേ തുറങ്കലിൽ അയ്യാശ് ബിൻ അബി റബിയെ കാണാൻ. ഹിഷാം ഇബ്നുൽ ആസ് എങ്ങനെയാണ് ആ തുറങ്കലിലെത്തിയത്, അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ അത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നില്ല. അദ്ദേഹം അന്ന് രാത്രി തലേന്ന് രാവിലേക്കുള്ള അദ്ദേഹം ഒരുക്കങ്ങളെല്ലാം നടത്തുന്നത് ഉപ്പ ആസു ബിൻ വാഇലിന്റെ ശ്രദ്ധയിൽപ്പെടാണ്. ആസു ബിൻ വാഇൽ ഖുറൈശി പ്രമാണിയാണ്. അപ്പൊ തന്റെ മകന്
മകനെ രക്ഷപ്പെടാനുള്ള എന്തോ പദ്ധതി ഒരുക്കുകയാണെന്ന് ഉപ്പ സംശയിച്ചു. അപ്പൊ ഉടനെ തന്നെ ഉപ്പ അദ്ദേഹത്തിന്റെ കീഴിലുണ്ടായിരുന്ന ചില ഗുണ്ടകൾ, ചില കൊട്ടേഷനെല്ലാം അദ്ദേഹം കൊടുക്കുകയാണ്. ഗുണ്ടകളെ വിളിച്ചിട്ട് പറഞ്ഞു, എന്റെ മകൻ എന്തോ ഒരു യാത്രക്ക് തയ്യാറാകുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ അവനെ നിരീക്ഷിക്കണം. അവനെങ്ങാനും രക്ഷപ്പെടാണെങ്കിൽ അവനെ നിങ്ങൾ കയ്യോടെ പിടിക്കണമെന്ന് ഉപ്പ തന്നെ ചില കിങ്കരന്മാരെ പണം കൊടുത്ത് ഏർപ്പാടാക്കുകയാണ്. അങ്ങനെ ഹിഷാം ഇബ്നു ലാസ് അദ്ദേഹം അന്ന് രാത്രി, അതായത് രാത്രിയുടെ മറവിൽ അദ്ദേഹം ആ ഫജറിന് മുന്നേ അവിടെ എത്താൻ വേണ്ടി അദ്ദേഹം യാത്ര പുറപ്പെട്ട ഉടനെ തന്നെ ഉപ്പ തന്നെ ഏർപ്പാടാക്കിയിട്ടുള്ള ആ കിങ്കന്മാർ അദ്ദേഹത്തെ കയ്യോടെ പിടികൂടി ഉപദ്രവിച്ച് ഇരുമ്പ് ചങ്ങലയിൽ ബന്ധിച്ച് ഇതേ തുറങ്കലടച്ചതാണ്. അതേ തുറങ്കലിലേക്കാണ് ഈ ഒരു സന്ദർഭത്തിൽ അയ്യാഷ് ബിൻ അബീ റബിയയും കടന്നു വരുന്നത്. ഈ രണ്ടാളുകളെയും ഖുറൈശികൾ അതിശക്തമായിട്ട് അവർ മർദ്ദിച്ചു. ശക്തമായിട്ടുള്ള മർദ്ദനങ്ങൾ അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നു. എത്രത്തോളം എന്ന് വെച്ചാൽ ആ ഖുറൈശികളുടെ ക്രൂരമായിട്ടുള്ള മർദ്ദനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ചില സന്ദർഭത്തിൽ ശത്രുക്കൾ ചൊല്ലിക്കൊടുത്ത കുഫറിന്റെ പദങ്ങൾ പോലും അവർ ഏറ്റുപറയേണ്ടി വന്നു. ആ സന്ദർഭത്തിൽ നമുക്കറിയാം, ജീവൻ രക്ഷിക്കാൻ വേണ്ടി അതേ രൂപത്തിൽ പറയാം, അമ്മാർ ബിൻ യാസർ റളിയല്ലാഹു അൻഹുവിന്റെ കാര്യത്തിൽ നേരത്തെ നമ്മൾ പറഞ്ഞത് ഓർക്കുന്നുണ്ടാവും. അതേ രൂപത്തിലുള്ള കുഫറിന്റെ പദങ്ങൾ പോലും അവർ ഉരുവിടേണ്ടി വന്നു എന്നുള്ള അത്തരത്തിലെല്ലാം പറഞ്ഞ സന്ദർഭത്തിൽ അത് മാനസികമായിട്ട് അവർ അങ്ങേയറ്റം തളർത്തി. അതായത് ഖുറൈശികളിൽ നിന്നും ഏറ്റുവാങ്ങേണ്ടി വന്ന ശാരീരിക പീഡനങ്ങളെക്കാൾ അവരെ വേദനിപ്പിച്ചത്, അതായത് ഇസ്ലാമിന് നിരക്കാത്ത ചില പദങ്ങൾ തങ്ങളുടെ നാവ് കൊണ്ട് ഉച്ചരിച്ചത്, അത് അങ്ങേയറ്റം അവരെ മാനസികമായിട്ട് തളർത്തി എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാന തആല ഇനി ഞങ്ങൾക്ക് പുറത്തു തരുമോ? ഈ രൂപത്തിലെല്ലാം അവർ ചിന്തിച്ച് വിഷമിച്ച ആ ഒരു സന്ദർഭത്തിലാണ് അള്ളാഹു സുബ്ഹാന തആല പരിശുദ്ധ ഖുർആൻ സൂറത്തു സുമറിന്റെ 53-54 ആയത്തുകൾ അവതരിപ്പിക്കുന്നത്. സുബ്ഹാന അള്ളാഹ്. അള്ളാഹു സുബ്ഹാന തആല അത്തരക്കാർക്ക് പ്രതീക്ഷ നൽകിക്കൊണ്ട് കുലിയ ഇബാദിയല്ലദീന, പ്രസിദ്ധമായിട്ടുള്ള ആയത്ത്, അതായത് പരിശുദ്ധ ഖുർആനിൽ ഏറ്റവും പ്രതീക്ഷ നൽകപ്പെടുന്ന ആയത്ത്, കുലിയ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാ ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅൻ ഇന്നഹു ഹുവൽ ഗഫൂർ റഹീം. അള്ളാഹു സുബ്ഹാന തആല പറയാണ്, സ്വന്തം ആത്മാക്കളോട് അതിക്രമം പ്രവർത്തിച്ചു പോയിട്ടുള്ള എന്റെ ദാസന്മാരെ, കുലിയ ഇബാദി എന്നാണ് അള്ളാഹു സുബ്ഹാന തആല വിളിക്കുന്നത്. അള്ളാഹു സുബ്ഹാന തആലയുടെ കാരുണ്യത്തെ സംബന്ധിച്ച് നിങ്ങളൊരു കാരണവശാലും നിങ്ങൾ നിരാശപ്പെടരുത്. അള്ളാഹു സുബ്ഹാന തആല അങ്ങേയറ്റം പാപങ്ങൾ പൊറുക്കുന്നവനാണ്. അള്ളാഹു സുബ്ഹാന തആല കാരുണ്യവാനാണ്. ആ രൂപത്തിലുള്ള പ്രതീക്ഷയുടെ വചനങ്ങൾ അള്ളാഹു സുബ്ഹാന തആല പരിശുദ്ധ ഖുർആനിൽ അവതരിപ്പിക്കാൻ ആ ഒരു ആയത്തിറങ്ങിയ ഉടനെ തന്നെ സുബ്ഹാനല്ലാഹ് ചിന്തിച്ചേക്കോ, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു അവിടെ സംഭവിക്കുന്ന എല്ലാം യത്രിബിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിന് അപ്ഡേറ്റ് ലഭിക്കുന്നുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു ആയത്തിറങ്ങിയ ഉടനെ തന്നെ ഉമർ റളിയല്ലാഹു അൻഹു ഒരു പേപ്പറിൽ ആയത്ത് എഴുതിയിട്ട് ഹിഷാം ഇബ്നു ആസിന് അദ്ദേഹം അയച്ചു കൊടുക്കുകയാണ്. അയ്യാഷ് ബിൻ അബീ റബിയക്കും ഹിഷാം ഇബ്നു ആസിനും ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ആയത്ത് ഒരു പേപ്പറിൽ എഴുതി അയച്ചു കൊടുക്കുകയാണ്. അതായത് തന്റെ സഹോദരങ്ങൾ അവർ വിഷമിക്കേണ്ടതില്ല, അവർക്ക് പ്രതീക്ഷ ലഭിക്കട്ടെ എന്ന് കരുതി ഉമർ റളിയല്ലാഹു അൻഹു ആയത്ത് അവരിലേക്ക് എത്തിക്കുകയാണ്. ആയത്ത് അവർക്ക് ലഭിച്ച് അവർ ആയത്ത് പലതവണ വായിച്ച് അവർക്ക് അതിന്റെ ആശയം മനസ്സിലായി. അവർ അങ്ങേയറ്റം അവർ സന്തോഷിച്ചു. എങ്ങനെയെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് എത്തണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. കാരണം അതിനിടയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റയെല്ലാം സംഭവിച്ചിട്ടുണ്ട്. ഇൻഷാല്ലാഹ് അതെല്ലാം നമ്മൾ പിന്നീട് പറയും. ഇപ്പൊ റസൂലുള്ളാഹിന്റെ ഹിജ്ര ഒരുപാട് കാലം അവർ ആ ഒരു തുറങ്കലിൽ കഴിയേണ്ടി വരാൻ. ഇപ്പൊ റസൂലുള്ളാഹിന്റെ ഹിജ്റയ്ക്ക് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തിയ സന്ദർഭത്തിൽ റസൂലുള്ളാഹി എത്തിയ ഉടനെ ഓരോ നമസ്കാരത്തിലും മക്കയിൽ ഹിജ്റയ്ക്ക് വേണ്ടി വരാൻ കഴിയാതെ ഖുറൈശികളെ തടഞ്ഞുവെച്ച ആളുകൾക്ക് വേണ്ടി റസൂലുള്ളാഹി നിരന്തരം പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അതായത് മുസ്തളഇഫീനായിട്ടുള്ള മക്കയിൽ തടയപ്പെട്ട ആളുകളെ ഓ അള്ളാഹ് നീ സഹായിക്കണമെന്ന് പറഞ്ഞ് റസൂലുള്ളാഹി നിരന്തരം ഓരോ നമസ്കാരത്തിലും അവർക്ക് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പേരെടുത്ത് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കാലങ്ങൾ പിന്നിട്ടു. ബദറിനെല്ലാം ശേഷം ഒരുപാട് കാലമായിട്ട് ആ ഒരു സന്ദർഭത്തിലും ഖുറൈശികളുടെ തടവറയിലാണ് ഹിഷാം ഇബ്നു ലാസും അതേപോലെ തന്നെ അയ്യാഷ് ബിൻ അബീ റബിയ റളിയല്ലാഹു അൻഹുമ. അപ്പൊ കാലങ്ങൾ പിന്നിട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലംക്ക് അവരെ കാണാൻ അതിയായ മോഹമായി. റസൂലുള്ളാഹി ഒരിക്കല് അനുയായികളെ മുഴുവൻ വിളിച്ചുകൊണ്ട് റസൂലുള്ളാഹി ചോദിച്ചു, അയ്യാഷിനെയും അതേപോലെ തന്നെ ഹിഷാമിനെയും രക്ഷപ്പെടുത്തിയിട്ട് എന്റെ മുന്നിലേക്ക് കൊണ്ടുവരാൻ നിങ്ങളിൽ ആർക്കാണ് ധൈര്യമുള്ളത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുക, ആർക്കാണ് അതിനെ സാധിക്കുക? റസൂലുള്ളാഹി അനുയായികളോട് ആ രൂപത്തിൽ ചോദിക്കുകയാണ്. ആ സന്ദർഭത്തിൽ, അതായത് വല്ലാത്തൊരു മിഷനാണ്, സ്വന്തം ജീവൻ പണയം വെച്ച് സിംഹമടയിലേക്ക് കയറി ചെല്ലണം, ആ ഖുറൈശികളുടെ ഇടയിലേക്ക് നടന്ന് അത് അവരെ സുരക്ഷിതമായിട്ട് രക്ഷിച്ച് മദീനയിലേക്ക് എത്തിക്കണം. അതാണ് റസൂലുള്ളാഹി ആ ഒരു മിഷൻ ആരാണ് തയ്യാറുള്ളത്? അതാണ് റസൂലുള്ളാഹിന്റെ ചോദ്യം. ആ സന്ദർഭത്തിൽ സദസ്സിൽ നിന്നും ഒരാൾ എഴുന്നേറ്റ് നിൽക്കുകയാണ്. ആ എഴുന്നേറ്റ് നിന്നത് വലീദ് ബിനുൽ മുഗീറ അതായത് അദ്ദേഹത്തെ സംബന്ധിച്ച് കൂടുതൽ ആളുകൾ കേട്ടിട്ടുണ്ടാവില്ല,
ഖാലിദ് ബിൻ വലീദിനെ സംബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം, ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരനായിരുന്നു വലീദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഖാലിദിന്റെ മുമ്പേ തന്നെ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഖാലിദ് ബിൻ വലീദിനെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരുന്നത് വരെ ഈ സഹോദരനായിട്ടുള്ള വലീദ് ബിൻ വലീദാണ്. വലീദ് ബിൻ വലീദ് അദ്ദേഹം അവിശ്വാസിയായിരുന്നു. പിന്നീട് മുസ്ലിങ്ങളുമായിട്ട് യുദ്ധത്തിന് ഖുറൈശികളോടൊപ്പം അദ്ദേഹം മക്കയിൽ നിന്നും മദീനയിലേക്ക് എത്തി. അവസാനം ബദറിൽ അവിശ്വാസികൾ പരാജയപ്പെട്ട സന്ദർഭത്തിൽ മുസ്ലിങ്ങൾ യുദ്ധ തടവുകാരായിട്ട് പിടിക്കപ്പെട്ട കൂട്ടത്തിൽ ഈ വലീദ് ബിൻ വലീദ് ഉണ്ടായിരുന്നു. അങ്ങനെ മുസ്ലിങ്ങളുടെ ആ പെരുമാറ്റവും അതേപോലെ തന്നെ അവരുടെ ആ സ്വഭാവ മഹിമയെല്ലാം യുദ്ധ തടവുകാരനായിട്ടിരിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം കണ്ടു മനസ്സിലാക്കി ഇസ്ലാമിൽ ആകൃഷ്ടനായിട്ട് അദ്ദേഹം പിന്നീട് ഇസ്ലാം സ്വീകരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുകയാണ് ബദറിന് ശേഷം. പിന്നീട് അദ്ദേഹം ദഅവത്ത് നടത്തിയിട്ടാണ് ഖാലിദ് ബിൻ വലീദിനെ അദ്ദേഹം ഇസ്ലാമിലേക്ക് കൊണ്ടുവരുന്നത്. പക്ഷെ അല്ലാ ചരിത്രമെല്ലാം വിശദമായിട്ട് പിന്നീട് നമ്മൾ പറയും. ആ വലീദ് ബിൻ വലീദ്, ഖാലിദ് ബിൻ വലീദിന്റെ അതേ രക്തമാണ് അദ്ദേഹത്തിന്റെ ശരീരത്തിലുള്ളത്. അദ്ദേഹം എഴുന്നേറ്റുന്നതുകൊണ്ട് റസൂലുള്ളാഹിനോട് പറഞ്ഞു, ഓ പ്രവാചകരെ, ഞാൻ അവരെ കൊണ്ടുവരാം. അതിനുശേഷം അദ്ദേഹം അതിസാഹസികമായിട്ട് മദീനയിൽ നിന്നും മക്കയിലേക്ക് അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുകയാണ്. നമ്മൾ നോവലിലും അതേപോലെ തന്നെ ഈ സാഹസികതയെല്ലാം നമ്മൾ ഇതേ രൂപത്തിൽ കേട്ട് മറ്റുള്ള ഫിക്ഷനിലെല്ലാം നമ്മൾ വായിച്ചിട്ടുണ്ട്. അതിനേക്കാൾ അത്ഭുതപ്പെടുന്ന രൂപത്തിലാണ് അദ്ദേഹത്തിൻ്റെ മിഷൻ നടപ്പിലാക്കി. എന്താണത് അദ്ദേഹം ചെയ്തതെന്ന് വെച്ചാൽ, അദ്ദേഹം ആദ്യം വേഷപ്രച്ഛന്നനായിട്ട് ആദ്യം മക്കയിലെത്തി. അതിനുശേഷം ആദ്യത്തെ അദ്ദേഹത്തിൻ്റെ ദൗത്യം അവരെ പാർപ്പിച്ചിട്ടുള്ള തടവറ എവിടെയാണെന്ന് അദ്ദേഹം കണ്ടെത്തണം. അതായിരുന്നു ആദ്യത്തെ ദൗത്യം. അതിനുവേണ്ടി അദ്ദേഹം രഹസ്യമായിട്ടുള്ള അന്വേഷണം ആരംഭിച്ചു. അവസാനം ആ തടവറയിലേക്ക് ഭക്ഷണവുമായിട്ട് പോകുന്ന ഒരു സ്ത്രീയെ അദ്ദേഹം കണ്ടു. അവളിൽ നിന്നും അവൾ പോലും അറിയാതെ അദ്ദേഹം ചോദിച്ച് കൃത്യമായിട്ട് ആ തടവറയുടെ ലൊക്കേഷൻ അദ്ദേഹം കൃത്യമായിട്ട് മനസ്സിലാക്കി. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ആ മിഷൻ പ്ലാൻ ചെയ്ത് അർദ്ധരാത്രി, ആ വലിയ ചുമരായിരുന്നു, പക്ഷേ ആ ചുമരിന് മേൽക്കൂര ഉണ്ടായിരുന്നില്ല. അർദ്ധരാത്രി അദ്ദേഹം ഒരാളും അറിയാതെ അദ്ദേഹം ആ ചുമര് ചാടിക്കിടക്കുകയാണ്. ചിന്തിച്ചു നോക്കുക, ജീവൻ പോലും പണയം വെച്ചിട്ട് വേണം അത് നിർവഹിക്കാൻ. ഏതെങ്കിലും ഒരാൾ അറിഞ്ഞാൽ ഉടൻ അദ്ദേഹത്തിന്റെ ജീവൻ പോകും. അള്ളാഹു സുബ്ഹാനഹു സഹായം എന്നുള്ള നിലക്ക് അദ്ദേഹം ആ വലിയ ചുമര് ചാടിക്കടന്ന് അവസാനം അദ്ദേഹം തുറങ്കലിന്റെ അകത്തെത്തി. തുറങ്കലിനകത്ത് ഈ രണ്ടാളുകളെയും ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ട രൂപത്തിൽ അദ്ദേഹം കാണാൻ, അയ്യാഷ് ബിൻ അബി റബിയ അതേപോലെ തന്നെ ഹിഷാം ബിൻ ആസ്, അദ്ദേഹം ഈ രണ്ടാളുകളെയും കണ്ടു. പക്ഷേ രണ്ടാളുകളെയും ചങ്ങലയിൽ ബന്ധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാളെടുത്ത് ഒരു കല്ലിൽ ആ വാള് വെച്ച് ആ കല്ലിലേക്ക് ആ ചങ്ങല വെച്ച് അദ്ദേഹം വാളുകൊണ്ട് വെട്ടി ചങ്ങല മുറിച്ചു. ചങ്ങല മുറിച്ചതിന് ശേഷം രണ്ടാളുകളെയും അദ്ദേഹം ഏത് രൂപത്തിലാണോ ആ തുറങ്കലിലേക്ക് പ്രവേശിച്ച അതേ രൂപത്തിൽ ആ രണ്ടാളുകളെയും ആ ചുമര് കയറ്റി അപ്പുറം കടന്ന് അതിനുശേഷം അദ്ദേഹത്തിന്റെ ഒട്ടകപ്പുറത്ത് കയറ്റി ആ രാത്രിയുടെ മറവിൽ അദ്ദേഹം അവരുമായിട്ട് മദീനയിലേക്ക് കുതിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, അവരുമായിട്ട് അദ്ദേഹം മദീനയിലേക്ക് കുതിച്ചു. അവസാനം പ്രഭാതമായ സന്ദർഭത്തിൽ ഖുറൈശികൾ എഴുന്നേറ്റ് നോക്കിയ സന്ദർഭത്തിൽ ആ തടവറയിൽ രണ്ടാളുകൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. അത് വല്ലാതെ ഖുറൈശികളെ ചൊടിപ്പിച്ച് ഉടനെ തന്നെ അവർ ഖാലിദ് ബിൻ വലീദിന്റെയും ഖാലിദ് ബിൻ വലീദിന്റെ നേതൃത്വത്തിൽ നിരവധി സംഘത്തെ ആ നാനാഭാഗത്തേക്കും അവർ തെരയാൻ പറഞ്ഞയച്ചു നോക്കി. പക്ഷേ പൊടി പോലും അവർ അവിടെ കണ്ടില്ല എന്നുള്ള. സുബ്ഹാനല്ലാഹ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് ഈ രണ്ടാളുകളുമായിട്ട് വലീദ് ബിൻ വലീദ് ഈ രണ്ടാളുകളുമായിട്ട് റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് വന്നു എന്നുള്ളത്. റസൂലുള്ളാഹ് മുസ്ലിങ്ങൾ മുഴുവൻ തക്ബീർ വിളിച്ചുകൊണ്ട് അവരെ സ്വീകരിച്ചു. റസൂലുള്ളാഹ് അത്യധികം സന്തോഷിച്ചു അവരെ തിരിച്ചു കിട്ടിയതിൽ. ഈ ഒരു മിഷൻ നടപ്പിലാക്കുന്നതിനിടയിൽ അദ്ദേഹത്തിന്റെ കാലിനൊരു മുറിവ് പറ്റി. ആ മുറിവ് ഇൻഫെക്ഷൻ ആയിട്ടാണ് പിന്നീട് വലീദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പിന്നീട് വഫാത്താകുന്നത്. മനോഹരമായിട്ടുള്ള ചരിത്രമാണ്. ഇതാണ് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പാലായനവുമായിട്ട് ബന്ധപ്പെട്ട് സീറത്ത് ഇബ്നു ഹിഷാമിൽ കാണുന്ന മനോഹരമായിട്ടുള്ള ചരിത്രം. ശാരീരികമായിട്ടുള്ള ഈ രൂപത്തിലുള്ള ത്യാഗങ്ങൾ, അതായത് സ്വന്തം ജീവൻ പണയം വെച്ചിട്ട് വേണം ഹിജ്റക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെടാൻ. ശാരീരിക ത്യാഗം മാത്രമല്ല, സാമ്പത്തികമായിട്ടുള്ള വലിയ ത്യാഗവും ഹിജ്റക്ക് പിന്നിൽ ആവശ്യമുണ്ടായിരുന്നു. പോകുന്ന ആളുകൾ മുഴുവൻ, ഞാൻ നേരത്തെ പറഞ്ഞു, അത്രയും കാലം അവർ സമ്പാദിച്ചുണ്ടാക്കിയ ആ സമ്പാദ്യവും വീടെല്ലാം ഉപേക്ഷിച്ചിട്ടാണ് അവർ മക്കയിൽ നിന്നും യാത്രയാകുന്നത്. ഇന്നത്തെ പോലെ ബാങ്ക് ട്രാൻസ്ഫറും സൗകര്യമൊന്നുമില്ല. അപ്പൊ ഈ മുസ്ലിങ്ങൾ ഉപേക്ഷിച്ച് പോയിട്ടുള്ള അവരുടെ വീടും അവരുടെ സ്വന്തമെല്ലാം അവിടെയുള്ള ഖുറൈശികളെ കൈവശപ്പെടുത്തി അവരെ അടിച്ചു മാറ്റുകയാണ്. ആ രൂപത്തിലാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ മക്കയിലെ ധനികരായിട്ടുള്ള കോടീശ്വരന്മാരായിട്ടുള്ള പല മുസ്ലിങ്ങളും ഹിജറയോടുകൂടെ പരമദരിദ്രരായിട്ട് മാറുന്ന ചിത്രമാണ് നമ്മൾ കാണുന്നത്. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം. അദ്ദേഹം വലിയ ധനികനായിരുന്നു, പക്ഷേ അദ്ദേഹം ഹിജറ ചെയ്ത് മദീനയിലേക്ക് എത്തിയതോടുകൂടെ അദ്ദേഹം ചില്ലിക്കാശ് പോലും ഇല്ലാത്ത ദരിദ്രനായിട്ട് മാറുകയാണ്. പിന്നീട് മദീനയിൽ വെച്ചുകൊണ്ട് അദ്ദേഹം എ മുതൽ ആരംഭിക്കേണ്ടി വരികയാണ്. ആ രൂപത്തിലാണ് സംഭവിക്കുന്നത്. അപ്പൊ സാമ്പത്തികമായിട്ടുള്ള ആ വലിയ ത്യാഗത്തിനുള്ള ഏറ്റവും നല്ല ഉദാഹരണമാണ്
സുഹൈബ് റോമി റളിയല്ലാഹു അൻഹുവിന്റെ ഹിജ്റയുടെ ചരിത്രം. സുഹൈബ് റോമി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ റോമക്കാരനായിട്ടുള്ള സുഹൈബർ റോമി എന്നായിരുന്നു അവിടെയുള്ള ആളുകൾ വിളിച്ചിരുന്നത്. മനസ്സിലാക്കിയിരിക്കുക, യഥാർത്ഥത്തിൽ അദ്ദേഹം റോമക്കാരനായിരുന്നില്ല, അദ്ദേഹം അറബ് ഗോത്രക്കാരനാണ്. സമ്പന്നനായിട്ടുള്ള ഒരു കുടുംബത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമക്ക് നുബുവത്തെല്ലാം ലഭിക്കുന്നതിന്റെ വർഷങ്ങൾക്ക് മുമ്പ് സുഹൈബ് റോമി അദ്ദേഹം ചെറിയ കുട്ടിയായിരിക്കുന്ന സന്ദർഭത്തിൽ മാതാവിന്റെ കൂടെ അദ്ദേഹം ഒരു വിനോദയാത്രക്കോ മറ്റോ പോയ സന്ദർഭത്തിൽ റോമൻ സൈന്യം വഴിയിൽ നിന്നും അവരെ പിടികൂടാണ്. റോമൻ സൈന്യം അവരെ പിടികൂടി അവസാനം റോമയിലുള്ള അടിമ കമ്പോളത്തിൽ പോയിട്ട് വിൽക്കുകയാണ്. നേരത്തെ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആ ചരിത്രത്തിലെല്ലാം കാണുന്ന സമാനമായിട്ടുള്ള സംഭവം, റോമിലുള്ള അടിമ കമ്പോളത്തിൽ അവരെ കൊണ്ടുപോയി വിറ്റു. അങ്ങനെ ആ റോമിലുള്ള ഏതോ ഒരു യജമാനൻ അദ്ദേഹത്തെ വാങ്ങാണ്. ആ കുട്ടിയായിട്ടുള്ള സുഹൈബ് റോമിയെ വാങ്ങി അദ്ദേഹത്തിന്റെ വീട്ടിലാണ് പിന്നീട് സുഹൈബ് റോമി വളരുന്നത്. ആ കൗമാരെല്ലാം അദ്ദേഹം അവിടെയാണ് ചെലവഴിക്കുന്നത്. അവിടെ വെച്ച് അദ്ദേഹം ലാറ്റിൻ ഭാഷയെല്ലാം പഠിച്ച് ഒരു അദ്ദേഹത്തിനൊരു വിദേശി ലുക്ക്, അതായത് അദ്ദേഹത്തിന്റെ മുടിയെല്ലാം ചെമ്പിച്ച മുടിയായിരുന്നു. അതേപോലെ തന്നെ അദ്ദേഹത്തിന് ആ റോമൻ ഭാഷയെല്ലാം നന്നായിട്ട് അറിയായിരുന്നു. ആ റോമൻ കൾച്ചറിലാണ് അദ്ദേഹം വളരുന്നത്. പക്ഷേ ആ ഒരു സന്ദർഭത്തിലും അവിടെ അവരുടെ മതത്തിൽ അദ്ദേഹം തൃപ്തനായിരുന്നില്ല. ആ റോമൻ കൾച്ചറൊന്നും അദ്ദേഹത്തിന് അത്ര പിടിച്ചില്ല. എങ്ങനെയെങ്കിലും തന്റെ നാട്ടിലേക്ക് തിരിച്ചു വരണമെന്നുള്ള അതിയായ ആഗ്രഹം ആ കാലഘട്ടത്തുടനീളം സുഹൈബ് റോമിയുടെ മനസ്സിലുണ്ടായിരുന്നു. അതോടൊപ്പം ആ കാലഘട്ടത്ത് അദ്ദേഹം റോമിലുള്ള ഒരു പുരോഹിതനുമായിട്ട് അദ്ദേഹം റോമിലുള്ള ഒരു പുരോഹിതനെ കണ്ട സന്ദർഭത്തിൽ ആ പുരോഹിതൻ വരാനിരിക്കുന്ന ഒരു പ്രവാചകനെ കുറിച്ചുള്ള ഒരു സന്തോഷ വാർത്തയും സുഹൈബ് റോമിക്ക് നൽകി. സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹുവിന്റെ സമാനമായിട്ടുള്ള ചരിത്രം. അപ്പൊ ഇതെല്ലാം കേട്ടതോടുകൂടി അദ്ദേഹം തന്റെ നാട്ടിലേക്ക് തിരിച്ചെത്തണം എന്നുള്ള അതിയായ ആഗ്രഹമായി. അദ്ദേഹം അതിനുവേണ്ടി അദ്ദേഹം ഒരു അവസരം കാത്തിരിക്കുകയാണ്. അവസാനം അദ്ദേഹത്തിന് ഒരു അവസരം കിട്ടിയ സന്ദർഭത്തിൽ സമർത്ഥമായിട്ട് റോമിൽ നിന്നും രക്ഷപ്പെട്ട് അദ്ദേഹം മക്കയിലേക്ക് എത്താണ്. അദ്ദേഹം മക്കയിലേക്ക് എത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ ആ ചെമ്പിച്ച തലമുടിയും, അദ്ദേഹം അറബി ഭാഷ വളരെ വീക്കായിരുന്നു, കാരണം അദ്ദേഹത്തിന് റോമ ലാറ്റിൻ ഭാഷയാണ് അദ്ദേഹത്തിന് അറിയുന്നത്. അറബി വളരെ വീക്കായിട്ടാണ് അദ്ദേഹം സംസാരിച്ചിരുന്നത്. പിന്നീട് അദ്ദേഹത്തിന്റെ ആ ലുക്കെല്ലാം കാരണം അവിടെയുള്ള ആളുകൾ അദ്ദേഹത്തെ സുഹൈബർ റോമി എന്ന് വിളിക്കാൻ തുടങ്ങി. ആ രൂപത്തിലാണ് അദ്ദേഹത്തിന് ആ പേര് ലഭിച്ചത്. വളരെ സമർത്ഥനായിരുന്നു. റോമിൽ നിന്ന് അദ്ദേഹം നിരവധി ബിസിനസ് പാഠങ്ങളെല്ലാം പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ മക്കയിലെത്തിയ ഉടനെ തന്നെ അദ്ദേഹം അബ്ദുല്ലാ ബിൻ ജുദാൻ എന്നറിയപ്പെടുന്ന ഖുറൈശി പ്രമാണിയോടൊപ്പം അദ്ദേഹം ബിസിനസ് ആരംഭിച്ചു. ഒരു അല്പകാലഘട്ടം കൊണ്ട് തന്നെ സുഹൈബ് റൂമി അദ്ദേഹം വലിയ ധനികനായിട്ട് മാറി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമക്ക് നുബുവത്ത് ലഭിച്ച ഉടനെ തന്നെ ദാറുൽ അർഖമിലേക്ക് വന്ന് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ച അതേ ദിവസമാണ് അമ്മാർ ബിൻ യാസർ റളിയല്ലാഹു അൻഹുവും അതേ ദിവസമാണ് ഇസ്ലാം സ്വീകരിക്കുന്നത്. അവരവിടെ വെച്ചുകൊണ്ട് ആദ്യമായിട്ട് കണ്ടുമുട്ടി. പിന്നീടുള്ള ജീവിതകാലത്തുടനീളം അവരേറ്റവും വലിയ സുഹൃത്തുക്കളായിട്ട് മാറുന്ന മനോഹരമായിട്ടുള്ള ചിത്രമാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ മക്കയിലുള്ള ആദ്യത്തെ ആ കാലഘട്ടത്ത് ശത്രുക്കളിൽ നിന്നും കഠിന പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന സന്ദർഭത്തിൽ സുഹൈബ് റൂമിക്കും ശക്തമായിട്ടുള്ള പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നത് സ്വാഭാവികമാണ്. കാരണം അദ്ദേഹത്തിന് ഗോത്രമില്ല, അദ്ദേഹത്തെ സംരക്ഷിക്കാൻ ഒരാളില്ല, സ്വതന്ത്രനായിട്ടുള്ള അടിമയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എത്ര മദീനയിലേക്കുള്ള ഹിജറക്കുള്ള കൽപ്പന ലഭിച്ച ഉടനെ തന്നെ മദീനയിലേക്ക് പോകാൻ വേണ്ടി അദ്ദേഹം ഒരുങ്ങാണ്. അദ്ദേഹം ഒരുങ്ങിയ ആ വാർത്ത ഖുറൈശികൾ ഏതോ ഒരു കാരണത്താൽ അറിഞ്ഞ് ഉടനെ തന്നെ അവരദ്ദേഹത്തിന്റെ വീട് വളഞ്ഞ് അദ്ദേഹത്തെ വീട്ടുതടങ്കലിലാക്കി. കുറേ ദിവസം ആ വീട്ടിൽ ഖുറൈശികളുടെ തടവറയിൽ അദ്ദേഹം കഴിയേണ്ടി വരാണ്. ഈ ഒരു സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം റസൂലുള്ളാഹിന്റെ ഹിജ്റയെല്ലാം അതിനിടയിൽ അരങ്ങേറുന്നുണ്ട്. അവസാനം അദ്ദേഹം ആ വീട്ടുതടങ്കലിൽ നിന്നും സമർത്ഥമായിട്ട് രക്ഷപ്പെട്ട ആ വാർത്തയും ഖുറൈശികൾ അറിഞ്ഞ് അദ്ദേഹത്തെ അവർ വഴിയിലുടനീളം പിന്തുടർന്ന് അവസാനം വഴിയിൽ വെച്ച് അദ്ദേഹത്തെ വളഞ്ഞു. അദ്ദേഹം ഒരു കുന്നിന്റെ മേലെയാണ്. ആ കുന്നിന്റെ ചുറ്റും ഖുറൈശികൾ അദ്ദേഹത്തെ വളഞ്ഞു. അദ്ദേഹത്തെ അവർ വളഞ്ഞ സന്ദർഭത്തിൽ അദ്ദേഹം ഖുറൈശികളോട് ചോദിച്ചു, ഖുറൈശികൾ നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? നിങ്ങൾ ഒരു അടി നിങ്ങൾ മുന്നോട്ട് വെക്കരുത്. കാരണം ഞാൻ ഏറ്റവും നല്ലൊരു അമ്പയത്തുകാരനാണ്. നിങ്ങൾക്കിടയിൽ ഏറ്റവും നല്ല അമ്പയത്തുകാരനാണ് ഞാൻ. വല്ലാഹി, ഇനി ആരെങ്കിലും ഒരടി മുന്നോട്ട് വെച്ച് എന്നെ പിടിക്കാൻ ശ്രമിച്ചാൽ എന്റെ കയ്യിലുള്ള ഓരോ അമ്പുമായിട്ട് ഓരോ ആളുകളെ ഞാൻ അമ്പ ചെയ്ത് വീഴ്ത്തും. ഇനി അമ്പ് കഴിഞ്ഞാൽ ഈ വാളെടുത്ത് ഞാൻ പോരാടും, മരണം വരെ ഞാൻ നിങ്ങോട് പോരാടും. അതുകൊണ്ട് ഒരാളും എന്നോട് അടുക്കരുതെന്ന് അദ്ദേഹം ഭീഷണി മുടക്കുകയാണ്. ആ സന്ദർഭത്തിൽ സമർത്ഥമായിട്ടുള്ള, അതായത് ഓരോ ആളുകളും ജീവന് ഭയമുള്ളതുകൊണ്ട് തന്നെ ആരും അദ്ദേഹത്തോട് അടുത്തില്ല. എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, ഏ ഖുറൈശികളെ, എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? ഞാൻ എന്നെ നിങ്ങൾക്ക് പോകാൻ അനുവദിച്ചുകൂടാ. ആ സന്ദർഭത്തിൽ അവർ പറഞ്ഞു, ഞങ്ങളുടെ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഒന്നുമല്ലാത്തൊരവസ്ഥയിലാണ് ഈ നാട്ടിലേക്ക് നിങ്ങൾ കടന്നു വന്നത്. പരമദരിദ്രനായിട്ട് ഇന്നലെ നിങ്ങൾ വന്നിട്ട് ഇവിടെ നിന്ന് ഞങ്ങളുടെ സമ്പാദ്യം നിങ്ങൾ സമ്പാദിച്ച് ഒരു യോഗ്യനായിട്ട് മാറി ഈ ഒരു സമ്പാദ്യം എല്ലാം എടുത്ത് നിങ്ങളിപ്പോൾ ഈ നാട്ടിൽ നിന്ന് രക്ഷപ്പെടാണ്. ഒരിക്കലും ഞങ്ങൾ അതിന് അനുവദിക്കില്ല. അതാണ് ഖുറൈശികൾ പറഞ്ഞത്. ഉടനെ തന്നെ സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു,
ഓ അപ്പൊ സമ്പത്താണ് നിങ്ങളുടെ പ്രശ്നം, സമ്പത്താണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ ഇത്രയും കാലം ഞാൻ ഇവിടെ നിന്നും അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്ത് മുഴുവൻ നിങ്ങളെ ഏൽപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്നെ സ്വതന്ത്രനായിട്ട് പറഞ്ഞ നിങ്ങൾ എന്നെ പറഞ്ഞു വിടൂ. അപ്പൊ അവര് പറഞ്ഞു തീർച്ചയായിട്ടും ആ സമ്പത്ത് നിങ്ങൾ നൽകുകയാണെങ്കിൽ നിങ്ങളെ ഞങ്ങൾ പോകാൻ അനുവദിക്കും. ഉടനെ തന്നെ സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹു അദ്ദേഹം അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന ആ മുഴുവൻ സമ്പത്തും അവരെ ഏൽപ്പിച്ചത് മാത്രമല്ല അദ്ദേഹം അത്രയും കാലം ഉണ്ടാക്കിയ ആ സമ്പത്ത് സൂക്ഷിച്ച ആ രഹസ്യ സ്ഥലം അവർക്ക് അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ്. നമുക്കറിയാം ഇന്നത്തെ കാലത്തെ ബാങ്കല്ല അവർ ഇതേ രൂപത്തിൽ എവിടെയെങ്കിലും കുടിച്ചിടാണ് ചെയ്യുക. അദ്ദേഹം കുടിച്ചിട്ട ആ സ്ഥലവും അവർക്ക് പറഞ്ഞു കൊടുത്തു. അപ്പൊ മൊത്തം സമ്പത്ത് അവരുടെ കയ്യിലേൽപ്പിച്ച് സീറോ ആയിക്കൊണ്ട് അദ്ദേഹം യത്രിബിലേക്ക് യാത്രയാവുകയാണ്. സുബ്ഹാനല്ലാഹ്. ഇപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഓൾറെഡി മദീനയിൽ എത്തിയിട്ടുണ്ട്. ഇപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആ മദീനയുടെ രണ്ട് നാഴിക അകലെ ഖുബയിൽ സുഹൈബ് റൂമിയെ പ്രതീക്ഷിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ദൂരെ സുഹൈബ് റൂമി ആ ഖുബയിലേക്ക് എത്താനായ സന്ദർഭത്തിൽ അങ്ങ് ദൂരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തന്നെ പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കുന്ന ആ കാഴ്ച സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹു കാണാൻ അടുത്തെത്തിയ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പുഞ്ചിരിച്ചുകൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞു റബിഹൽ ബൈ അബായഹയ ഓ അബായഹയ, അതായത് സുഹൈബ് റൂമിയുടെ കുനിയാണ്. ഓ അബൂ യഹയ, ഓ സുഹൈബ്, നിങ്ങൾ എത്ര ലാഭകരമായിട്ടുള്ള കച്ചവടമാണ് നിങ്ങൾ നടത്തിയത്. നിങ്ങളാ കച്ചവടം നിങ്ങൾ ഏറ്റവും വലിയൊരു ലാഭമാണ് നിങ്ങൾ നേടി നിങ്ങൾ വരുന്നതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയാൻ സുഹൈബ് റൂമി അത്ഭുതത്തോടു കൂടെ ചോദിച്ചു, യാ റസൂലുള്ളാഹ് മാ സബഖനിയിലേക്ക് അഹദ്, ഓ പ്രവാചകരെ എന്റെ മുമ്പിൽ ഒരാളും ഇങ്ങോട്ട് വന്നിട്ടില്ല. അതായത് മക്കയിൽ അരങ്ങേറിയ സംഭവത്തിന് ഒരാളും സാക്ഷിയല്ല, അത് താങ്കളുടെ അടുത്തേക്ക് ഒരാളും ചെന്ന് നിങ്ങളാ വാർത്ത കൊണ്ടുവരാനുള്ള ഒരു സമയം, അതായത് ഒരിക്കലും താങ്കൾ ആ വാർത്ത അറിയാൻ സാധ്യതയില്ല. ഒമാ അഹ്ബറക ഇല്ലാ ജിബ്രീൽ, താങ്കൾക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മുഖേനയല്ലാതെ ഒരിക്കലും ഈ വാർത്ത ലഭിക്കാനിടയില്ല. സുബ്ഹാനല്ലാഹ്. ഉടനെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നഅം, അതെ, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എനിക്ക് നൽകിയ വഹിയാൻ. സുബ്ഹാനല്ലാഹ്. ഉടനെ തന്നെ അള്ളാഹു സുബ്ഹാന തആല സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹുവിന്റെ വലിയ ത്യാഗത്തെ പ്രകീർത്തിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാന തആല പരിശുദ്ധ ഖുർആനിൽ ആയത്തും നൽകി. സൂറത്തുൽ ബഖറയുടെ 207-ാമത്തെ വചനം അള്ളാഹു സുബ്ഹാന തആല വമിനന്നാസി മൻ യശ്രി നഫ്സഹു ഇബ്തിഗാ അമർലാത്തില്ല വല്ലാഹു റഊഫും ബിൽ ഇബാദ്. അള്ളാഹു സുബ്ഹാന തആല പറയാണ് അള്ളാഹുവിന്റെ പ്രീതി തേടിക്കൊണ്ട് സ്വന്തം ശരീരത്തെ വിൽക്കുന്ന ചില ആളുകൾ ജനങ്ങളിലുണ്ട്. അള്ളാഹിന്റെ പ്രീതി തേടിക്കൊണ്ട് ശരീരത്തെ വിൽക്കുന്ന ചില ആളുകളും ജനങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അള്ളാഹു സുബ്ഹാന തആല തന്റെ ദാസന്മാരോട് അത്യധികം ദയയുള്ളവനാണെന്ന് അള്ളാഹു സുബ്ഹാന തആല പ്രകീർത്തിച്ചുകൊണ്ട് സുഹൈബ് റൂമിയുടെ വലിയ ത്യാഗത്തെ പ്രകീർത്തിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാന തആല പരിശുദ്ധ ഖുർആൻ ആയത്തിറക്കിയെന്നുള്ള സുബ്ഹാനല്ലാഹ്. ആയത്തിൽ അള്ളാഹു സുബ്ഹാന തആല ജനറലായിട്ടാണ് സംസാരിക്കുന്നത്. സുഹൈബ് റൂമി മുതൽ ഖിയാമത്ത് നാൾ വരെ അള്ളാഹിന്റെ മാർഗത്തിൽ ഇതേ രൂപത്തിൽ ധനം ചെലവഴിക്കുന്ന മുഴുവൻ ആളുകൾക്കും അള്ളാഹു സുബ്ഹാന തആല നൽകുന്ന പ്രശംസയായിട്ടാണ് അള്ളാഹു സുബ്ഹാന തആല ആയത്ത് അവതരിപ്പിക്കുന്നത്. സൂറത്തുൽ ബഖറയുടെ 207-ാമത്തെ വചനം. സുബ്ഹാനല്ലാഹ്. ആ രൂപത്തിലുള്ള ഒരു വലിയ ത്യാഗം അതായിരുന്നു സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹുവുമായിട്ട് ബന്ധപ്പെട്ട ഹിജ്റ. സുബ്ഹാനല്ലാഹ്. അങ്ങനെ മക്കയിലുള്ള ഒരുവിധ ആളുകളും മുഴുവനും ഹിജറ ചെയ്തു. അതിൽ ഖുറൈശികൾ പിടിക്കപ്പെട്ട ചുരുക്കം ചില ആളുകൾ ഒഴികെ മറ്റുള്ള ആളുകളെല്ലാം ഹിജറ ചെയ്ത് അവർ മദീനയിലേക്ക് എത്തുകയാണ്. അങ്ങനെ മക്കയിലുണ്ടായിരുന്ന മുസ്ലിങ്ങൾ ഓരോരുത്തരായിട്ട് അവർ ഹിജറ ചെയ്ത് മക്കയിലുള്ള ഒരു 99% മുസ്ലിങ്ങളും അവസാനം ഹിജറ ചെയ്ത് അവർ യത്രിബിൽ മദീനയിലേക്ക് എത്തിയെന്നുള്ള ആ സന്ദർഭത്തിലും മക്കയിൽ അവശേഷിച്ചിരുന്നത് കേവലം ഖുറൈശികൾ ബന്ദിയാക്കപ്പെട്ട ചുരുക്കം ചില ആളുകൾ, അതോടൊപ്പം മക്കയിലുണ്ടായിരുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു, ഈ മൂന്നാളുകൾ മാത്രമാണ് ഇനി അവിടെ അവശേഷിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി അവിടെയുണ്ട്. റസൂലുള്ളാഹ് മറ്റുള്ള ആളുകൾ ഹിജ്റയുടെ മേൽനോട്ടമെല്ലാം വഹിച്ച ഒരു നായകൻ, ഒരു ലീഡർ ഏത് രൂപത്തിലായിരിക്കണമെന്ന് റസൂലുള്ളാഹി അവിടെയെല്ലാം നമുക്ക് മാതൃകയാകുകയാണ്. സുബ്ഹാനല്ലാഹ്. അതായത് അവസാനത്തെ യാത്രക്കാരനെയും സുരക്ഷാ ബോട്ടിൽ കയറ്റിയ ശേഷമേ താൻ കപ്പൽ വിടുമെന്ന് ദൃഢനിശ്ചയം ചെയ്ത ഒരു കപ്പിത്താനെ പോലെ, അത്രയും വലിയ ഒരു നേതാവിന്റെ ക്വാളിറ്റിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പ്രവൃത്തിയിലൂടെ പ്രതിഫലിപ്പിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. ഇപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മാത്രമല്ല റസൂലുള്ളാഹിന്റെ കൂടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവും അവിടെ അവശേഷിക്കുന്നുണ്ട്. അതിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പലതവണയായിട്ട് റസൂലുള്ളാഹിന്റെ അടുത്ത് വന്ന് അനുമതി ചോദിച്ചു, പ്രവാചകരെ ഞാൻ പോകട്ടെ എന്ന് റസൂലുള്ളാഹിനോട് അനുമതി ചോദിച്ച സന്ദർഭത്തിലുടനീളം സഹീൽ ബുഖാരിയുള്ള ഹദീസിൽ വായിക്കാൻ സാധിക്കും, റസൂലുള്ളാഹ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, യാ തഅജൽ ലാ തഅജൽ യാ അബൂബക്കർ ലഅല്ലാഹു യജ്അലക സ്വാഹിബ. ഓ അബൂബക്കർ, താങ്കൾ ധൃതി കാണിക്കൽ, അള്ളാഹു സുബ്ഹാന തആല നിങ്ങൾക്ക് നല്ലൊരു കൂട്ടുകാരനെ താങ്കൾക്ക് ഒരുപക്ഷെ നൽകിയേക്കാം. അള്ളാഹു സുബ്ഹാന തആല നൽകിയേക്കാം എന്നുള്ള ഒരു പ്രതീക്ഷയുടെ പദം പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ തടഞ്ഞു വെക്കുകയാണ്.
ആ കൂട്ടുകാരൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആയിരിക്കുമെന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രതീക്ഷിച്ചു. പക്ഷേ ഉറപ്പില്ല, റസൂലുള്ളാഹി ആരാണെന്ന് പറഞ്ഞിട്ടില്ല. ആ ഒരു വാർത്ത അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ലഭിച്ച സന്ദർഭത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ വാർത്ത കേട്ട് അവിടെ ഇരിക്കാണ്ട് യാത്രക്കുള്ള എല്ലാ പ്രിപ്പറേഷനും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നടത്താൻ തുടങ്ങി. എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ, വിലപിടിപ്പുള്ള രണ്ടൊട്ടകത്തെ വാങ്ങി. ആ ഒട്ടകത്തെ വാങ്ങി, രണ്ടൊട്ടകം വാങ്ങാനുള്ള കാരണം കൂടെ ഒരാളുണ്ടാവുന്ന റസൂലിന്റെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ആ ഒട്ടകത്തെ വാങ്ങിയതിന് ശേഷം ആ ഒട്ടകത്തെ യാത്രയ്ക്ക് വേണ്ടി അദ്ദേഹം പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി. സ്വഹീൽ ബുഖാരിയുള്ള സുദീർഘമായിട്ടുള്ള ഹദീസിൽ ആയിഷ റളിയല്ലാഹു മകൾ ആയിഷ റളിയല്ലാഹു അൻഹ തന്നെ ഉദ്ധരിക്കാണ്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു 4 മാസം ആ ഒട്ടകത്തെ ഭക്ഷണം കൊടുത്ത് റെഡിയാക്കി. അതായത് ദീർഘയാത്രയ്ക്ക് ഒട്ടകത്തെ അക്കാലഘട്ടത്തിൽ അറബികൾ പ്രത്യേകമായിട്ട് അവർ പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്. ചെറിയ യാത്രയല്ല, സുദീർഘമായിട്ടുള്ള യാത്രയാണ്. അതായത് ഒട്ടകത്തിന് ഉപ്പുമെല്ലാം നൽകി, ഒരുപാട് വെള്ളമെല്ലാം കുടിപ്പിച്ച്, പുറത്തുവിടാതെ ശരീരത്തിൽ കഴിയുന്നത്ര ഭക്ഷണവും അതിൻ്റെ ആ പൂഞ്ഞയിൽ ഭക്ഷണവും വെള്ളമെല്ലാം സംഭരിക്കുന്നത് വരെ ദിവസങ്ങൾ ആ ഒട്ടകത്തെ പാർപ്പിച്ച് അതേ രൂപത്തിൽ ഭക്ഷണം കൊടുത്ത് പ്രത്യേകമായിട്ട് അവരെ ഒട്ടകത്തെ യാത്രയ്ക്ക് വേണ്ടി അവർ പ്രിപ്പയർ ചെയ്യാറുണ്ട്. ഇതുപോലെ എന്ന് വെച്ചാൽ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മൾ സുദീർഘമായിട്ടൊരു യാത്രയ്ക്ക് പുറപ്പെടുന്നതിന് മുമ്പ് ഒരു കാറ് നമ്മൾ ഫുൾ ടാങ്ക് പെട്രോൾ അടിക്കുന്നതിന് സമാനമായിട്ടുള്ള പ്രവൃത്തിയാണ്. ആ രൂപത്തിൽ യാത്രാ മൃഗത്തെ എല്ലാം റെഡിയാക്കിയതിന് ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആ റസൂലുള്ളാഹിന്റെ അനുമതിക്ക് വേണ്ടി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാത്തു നിൽക്കുകയാണ്. അപ്പോൾ മറുവശത്ത് ഖുറൈശികൾ അങ്ങേയറ്റം ആശങ്കയിലാണ്. കാരണം ആ നാട്ടിൽ നിന്നും ഒന്നടങ്ക് മുസ്ലിങ്ങൾ കുടിയൊഴിഞ്ഞു പോവാണ്. അവിടെയുള്ള മുഴുവൻ മുസ്ലിങ്ങളും അവർ രഹസ്യമായിട്ട് അവർ മദീനയിലേക്ക് എത്തിയിട്ടുണ്ട്. എന്തിനുള്ള പുറപ്പാടാണ് അവർക്കറിയില്ല. കാരണം ഇത്രയും കാലം ഇതുവരെ ഈ നാട്ടിൽ നിന്നൊരു കൂട്ടപ്പാലനം നടന്നിട്ടില്ല. നേരത്തെ യത്രിബിലേക്ക് ഒരു ചെറിയ സംഘം മാത്രമാണ് പോയത്. പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഈ ഒരു സന്ദർഭത്തിൽ ആ നാട്ടിലുള്ള മുഴുവൻ മുസ്ലിങ്ങളും എല്ലാം ഉപേക്ഷിച്ച് അവർ കടന്നു പോവാണ്. അപ്പോൾ ഖുറൈശികൾ അങ്ങേയറ്റം ആശങ്കയിലും ഉത്കണ്ഠയിലാണ്. കാരണം എന്തിനുള്ള പുറപ്പാടാണ്? മുസ്ലിങ്ങൾ മുഴുവൻ പോയി എവിടെയെങ്കിലും പോയി സംഘടിച്ച് അവസാനം അതിശക്തിയോടുകൂടെ തിരിച്ചു വന്ന് തങ്ങളെ മുഴുവൻ ഉന്മൂലനം ചെയ്യാനുള്ള വല്ല നീക്കുവാണോ? അതേ രൂപത്തിലുള്ള ആശങ്ക അവർ അലട്ടാൻ തുടങ്ങി. അതായത് വരാനിരിക്കുന്ന ഒരു അപകട സാധ്യതയെ ഖുറൈശികൾ മണത്തറിയാണ്. ഉടനെ തന്നെ ഖുറൈശികൾ അടിയന്തരമായിട്ട് ഒരു യോഗം വിളിച്ചു ചേർക്കുകയാണ്. അതായത് പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ്, ഖുറൈശി ഗോത്രത്തിലുള്ള പ്രധാനപ്പെട്ട പ്രതിനിധികളെല്ലാം ക്ഷണിച്ചുകൊണ്ട് ഒരു അടിയന്തര യോഗം ഖുറൈശി പാർലമെന്റ് ആ ദാറുനദ്വയിൽ അവർ വിളിച്ചു ചേർക്കുകയാണ്. ആ ദാറുനദ്വ എന്നുള്ളത് അക്കാലഘട്ടത്തിലുള്ള ഖുറൈശി പാർലമെന്റാണ്. ഇപ്പൊ ഇന്ന് നമ്മൾ പാർലമെന്റിൽ കൂടാറുണ്ട്. അതേ രൂപത്തിൽ നമ്മുടെ പ്രധാനമന്ത്രി, ആഭ്യന്തരമന്ത്രി, ഇതേ രൂപത്തിലുള്ള ആളുകളെല്ലാം ഒരുമിച്ച് തീരുമാനങ്ങൾ എടുക്കുന്നത് പോലെ തന്നെ അക്കാലഘട്ടത്ത് ഖുറൈശി പാർലമെന്റ് അവർ അബൂജഹലും അബൂലഹബെല്ലാം ഒന്നിച്ച് ഖുറൈശി പ്രമാണിമാരെല്ലാം ഇരുന്ന് അവർ സുപ്രധാനമായിട്ടുള്ള പല തീരുമാനങ്ങളും അവിടെ എടുക്കാറുണ്ടായിരുന്നു എന്നുള്ള. അപ്പൊ അവിടെ ഒരു മീറ്റിംഗ്, അടിയന്തര യോഗം അവർ വിളിച്ച് ഇതുവരെ എടുക്കാതെ സുപ്രധാനമായിട്ടുള്ള പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ ആ മീറ്റിങ്ങിൽ അവരെടുക്കുകയാണ്. എന്തായിരുന്നു ആ തീരുമാനം? ആ തീരുമാനത്തെ അതിജയിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എങ്ങനെയാണ് ഹിജറയ്ക്ക് വേണ്ടി പുറപ്പെട്ടത്? അതിമനോഹരമായിട്ടുള്ള, അതിസാഹസികമായിട്ടുള്ള റസൂലുള്ളാഹിന്റെ ഹിജറയുടെ ചരിത്രം, ആ മുഹൂർത്തങ്ങൾ, ആ ചരിത്ര മുഹൂർത്തങ്ങൾ ഇൻഷാല്ലാ തുടർന്നുള്ള ഭാഗത്ത് നമുക്ക് വിശദമായിട്ട് ചർച്ച ചെയ്യാവുന്ന. അള്ളാഹു സുബ്ഹാന തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആ പാത അത് കൃത്യമായിട്ട് മനസ്സിലാക്കി ആ പാതയിൽ അടിയുറച്ച് നിന്ന് അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോടൊപ്പവും അനുയായികളോടൊപ്പവും സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള സൗഭാഗ്യം അള്ളാഹു സുബ്ഹാന തആല നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹു ആമീൻ. നമ്മുടെ നാട്ടിലെ നിരവധി ആളുകൾ ഇസ്ലാമായി എന്നുള്ള ഒരൊറ്റ കാരണത്താൽ അതിക്രൂരമായിട്ടുള്ള പീഡനങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. ശക്തമായിട്ടുള്ള ആക്രമണങ്ങൾ, അതായത് ഭരണകൂടത്തിൽ നിന്നും ഏൽക്കേണ്ടി വരുന്ന അത്തരത്തിലുള്ളൊരു ഭീകര അവസ്ഥയാണ് ചില സംസ്ഥാനങ്ങളിൽ സംജാതമായിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹു സുബ്ഹാന തആല അവിടെയുള്ള മുസ്ലിങ്ങളെ അള്ളാഹു സുബ്ഹാന തആല സഹായിക്കുമാറാകട്ടെ. ഇതേ രൂപത്തിലെ ശത്രുക്കളുടെ കുതന്ത്രങ്ങൾ അള്ളാഹു സുബ്ഹാന തആല തകർത്തെറിയുമാറാകട്ടെ. ഈ ഒരു നാടിൽ സമാധാനവും ശാന്തിയും പഴയ രൂപത്തിൽ തന്നെ കളിയാടാൻ അള്ളാഹു സുബ്ഹാന തആല നമ്മളെ നാടിനെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ആമീൻ. റബ്ബനാ ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസനതൻ വഖിന അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.